മിശിഹായിൽ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, പ്രതിഷ്ഠാ തിരുനാളിൻ്റെ സന്ദർഭത്തിൽ യഹൂദന്മാർ ഈശോയെ സമീപിച്ച് ചോദിച്ചു എന്നാണ് പറയുന്നത്. നീ മിശിഹായാണോ? ആണെങ്കിൽ ഞങ്ങളോട് തുറന്നു പറയുക. പ്രതിഷ്ഠാ തിരുനാൾ എന്ന് പറയുന്നത് ദൈവാലയം പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന തിരുനാളാണ്. മിശിഹ എന്ന് പറയുന്നത് ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്, ദൈവത്തിൻ്റെ അഭിഷിക്തൻ, അതാണ് ദൈവത്തിൻ്റെ സ്വന്തമായ തീർന്നവനാണ്. അത് തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അപ്പം നീ യഥാർത്ഥത്തിൽ മിശിഹയാണോ? അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു ആണെന്ന്, പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നീട് ആ അധ്യായത്തിൽ തന്നെ ദൈവം തൻ്റെ പുത്രനെ അഭിഷേകം ചെയ്ത് ലോകത്തിലേക്ക് യാത്രയാക്കി, ആ പുത്രനാണ് ഞാൻ എന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് പക്ഷേ യഹൂദർക്ക് അത് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കാത്തത്? നിങ്ങളെൻ്റെ ആടുകളിൽപ്പെട്ടവരല്ല എന്നാണ് പറയുന്നത്. അതിനാൽ ഇടയനും ആടുകളും തമ്മിലുള്ള ആ ഒരു ബന്ധം നമ്മൾ തമ്മിലില്ല, അതുകൊണ്ടാണ്. ആ ബന്ധമില്ലായ്മയാണ്, അതാണ് വിശ്വസിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്, ഒരു സ്നേഹബന്ധമാണ്. വിശ്വാസം എന്ന് പറയുന്നത് വെറും ഭൗതിക തരത്തിലുള്ള ഒരു പ്രക്രിയയല്ല. വിശ്വാസം ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, ഒരു ബന്ധമാണ്, സ്നേഹബന്ധമാണ്, ഒരു പ്രതിബദ്ധതയാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് പ്രതിബദ്ധതയുള്ളവരായി മാറുക, ദൈവത്തിൻ്റേതായി മാറുക. ദൈവത്തിനോട്, ദൈവത്തോടും മിശിഹായോടും ഈശോയോടും പ്രതിബദ്ധതയുള്ളവരായി, സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയുള്ളവരായി മാറുക, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ആ ഒരു പ്രതിബദ്ധതയുണ്ടെങ്കിൽ, ആ ഒരു സ്നേഹബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മിശിഹായാണെന്ന് അംഗീകരിക്കും എന്നാണ് പറയുന്നത്. ആ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, എന്തെല്ലാം പ്രവൃത്തികളാണ് ഞാൻ ചെയ്തത്? എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ പിതാവുമായുള്ള ഐക്യത്തിലാണ് ഞാനെല്ലാം പ്രവർത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല, കാരണം ഈ ബന്ധമില്ല, സ്നേഹബന്ധമില്ല എന്നുള്ളതാണ്. ഇപ്പം വിശ്വാസം എന്ന് പറയുന്നത് ഒരു വലിയ ബന്ധവും ആ ബന്ധത്തിൻ്റെ വെളിച്ചത്തിലുള്ള ജീവിതവുമാണ് എന്നാണ് ലേഖനത്തിൽ മോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലിഹ പറയുന്നുണ്ട്, നീ വിശ്വാസത്തിൻ്റെ പോരാട്ടം നടത്തണമെന്നാണ് പറയുന്നത്. വിശ്വാസം ഒരു പോരാട്ടമാണ് കേട്ടോ, അത് ജീവിത പോരാട്ടമാണ്. അതായത് നീ ദൈവത്തിനു വേണ്ടിയിട്ട് നിൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നീ ലോകത്തിന് വേണ്ടിയിട്ടല്ല നീ ജീവിക്കുന്നത്, ദൈവത്തിന് വേണ്ടിയാണ് നീ ജീവിക്കുന്നത്. ആ പോരാട്ടം നീ നടത്തണം എന്നാണ് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? വെറും ഭൗതിക തരത്തിലുള്ള ഒരു നിലപാടല്ല വിശ്വാസം എന്ന് പറയുന്നത്. അത് ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ദൈവത്തിൻ്റേതായി ജീവിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം, നമ്മൾ ഈശോയുടേതായി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. 24 മണിക്കൂറും ഞാൻ ദൈവത്തിൻ്റേതായി ജീവിക്കുന്നു, എൻ്റെ ലോകത്തിൻ്റേതായിട്ടല്ല. മാനുഷികമായിട്ടുള്ള ലക്ഷ്യങ്ങളോ മാനുഷികമായ ആഗ്രഹങ്ങളോ മാനുഷികമായ താല്പര്യങ്ങളോ ഒന്നുമല്ല എന്നെ നയിക്കുന്നത്, ദൈവത്തിൻ്റെ താല്പര്യമാണ് എന്നെ നയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് 24 മണിക്കൂറും നമ്മൾ പോരാടേണ്ടി സ്വന്തമാക്കേണ്ട ഒന്നാണ് ആ വിശ്വാസ ജീവിതമെന്ന് പറയുന്നത്. എന്തിനോടാണ് പോരാടേണ്ടത്? നമ്മുടെ മാനുഷികമായ താല്പര്യങ്ങളോട് പോരാടണം, മാനുഷികമായ ആഗ്രഹങ്ങളോട് പോരാടണം, മാനുഷികമായ ലക്ഷ്യങ്ങളോട് പോരാടണം. നമുക്ക് സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഉണ്ട്. നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് മാനുഷികമായ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉടനീളമുണ്ട്.
അതിനോട് നിരന്തരമായി പോരാടിക്കൊണ്ട് ദൈവികമായ ലക്ഷ്യം, ദൈവികമായ താല്പര്യങ്ങൾ, അതിനെ ആ നടത്തിയ ആ അങ്ങനെ ഒരു ജീവിതം, അനുദിന ജീവിതം, അനുനിമിഷം ജീവിക്കണം, അതാണ് പോരാട്ടമെന്ന് പറയുന്നത്. ആ രീതിയിൽ ഒരു പോരാട്ടമായി നമ്മുടെ ജീവിതം മാറേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി നമ്മൾ പൂർണ്ണമായും ദൈവത്തിൻ്റേതായി, പൂർണ്ണമായും മിശിഹായുടേതായി, ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി, ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീരണം. നമ്മുടെ മാനുഷികമായ താല്പര്യങ്ങളെല്ലാം ഉടനീളം ഉണ്ടാവും, പക്ഷെ അതിനെതിരായിട്ട് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കണം. നിരന്തരമായ പോരാട്ടം, അനുനിമിഷം പോരാട്ടമാണ്, അതാണ് വിശ്വാസ ജീവിതമെന്ന് പറയുന്നത്. അപ്രകാരമുള്ള ഒരു വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.